കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ അനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വരുന്ന പത്തേ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ്. പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കടന്നേ വന്ന അവസരത്തിൽ ശ്ലീഹന്മാരിലെ വലിയ ആത്മീയ മാറ്റമുണ്ടാവുകയും അവരെ അത്ഭുതകരമായ രീതിയിൽ യേശുവിനെ സാക്ഷിക്കുകയും ചെയ്തു. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് സഭയുടെ ജന്മദിനം കൂടിയാണ്. പെന്തിക്കോസ്ത് തിരുനാളിൽ വിശ്വാസികൾ ആത്മാവിനെ സ്വീകരിക്കുകയും വലിയ പ്രത്യാശയോടെയും ധൈര്യത്തോടെയും കൂടി യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്ന് കർത്താവ് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തിരുന്നു. കർത്താവ് സ്വർഗത്തിലേക്ക് പോയ അവസരത്തിൽ, ഞാൻ പോയിക്കഴിയുമ്പോൾ പിതാവ് ആശ്വാസദായകനെ, പാരക്ലീത്തായെ അഥവാ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. വേദപുസ്തകത്തിലെ പരിശുദ്ധാത്മാവിന് പല നാമങ്ങളുണ്ട്. ആശ്വാസദായകൻ, റൂഹ, പാരക്ലീത്ത, സഹായകൻ തുടങ്ങിയ വിവിധ പേരുകൾ പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ നാമമെന്ന് പറയുന്നത് സഹായകൻ എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം നമ്മളെ വായിക്കുന്ന അവസരത്തിൽ പിതാവ് അയക്കുന്ന ആശ്വാസദായകനെ, സഹായകനെ നിങ്ങൾക്ക് നൽകുമെന്ന് യേശു വാഗ്ദാനം ചെയ്തതായിട്ട് നമ്മളെ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ അല്ലെങ്കിൽ ആശ്വാസദായകൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സഹായകൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എല്ലാവരെയും വിശ്വാസത്തിൽ ഉറപ്പിക്കും എന്നതാണ്. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ സമർപ്പണം നമ്മളെ പ്രഖ്യാപിക്കുന്നത് വിശ്വാസ ജീവിതത്തിലൂടെയാണ്. അഥവാ ഒരു ക്രിസ്ത്യാനി വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. നമ്മളെ ദൈവത്തിലെ വിശ്വസിക്കുകയും ആ വിശ്വാസം നമ്മളെ ഏറ്റുപറയുകയും അത് സാക്ഷിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയായിട്ടാണ് ആന്തരികമായ ഈ വിശ്വാസ ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. നമ്മളെ വിശ്വാസികളായിത്തീരുന്നത് മാമോദീസ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണ്. കർത്താവ് മാമോദീസ സ്വീകരിച്ച അവസരത്തിൽ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് ഇവനെൻ്റെ പ്രിയപുത്രനാണെന്ന് സാക്ഷിക്കുകയും ചെയ്തത് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ആശ്വാസദായകൻ അഥവാ സഹായൻ കടന്നു വരുമ്പോൾ അവൻ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ മാമോദീസയിലൂടെ നാം സ്വീകരിച്ച ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ ഉറപ്പിക്കുകയും അത് കൂദാശകൾ വഴിയായി ആഘോഷിക്കുവാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുകയും നമ്മളെ യേശുവിൻ്റെ നല്ല സാക്ഷികളായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ചതുപോലെ മുന്തിരിച്ചെടിയും ശാഖകളും പോലെയുള്ള അഗാധമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മളെ പിതാവായ ദൈവത്തോട് അല്ലെങ്കിൽ തൃത്വത്തോട് വളരെ ചേർത്ത് നിർത്തി വിശ്വാസത്തിൻ്റെ സൽഫലങ്ങൾ അനുഭവിക്കുവാനും അത് പങ്കുവെച്ച് കൊടുക്കുവാനും നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ സഹായകനാണ് എന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകമായിട്ട് പ്രബോധിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് സഹായകനെ സംബന്ധിച്ച് പറയുന്നത് സഹായകൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളെ പ്രബോധിപ്പിക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് രക്ഷയുടെ സന്ദേശങ്ങൾ നമുക്ക് പങ്കുവെച്ച് നൽകുവാൻ വേണ്ടിയാണ്. ഈ രക്ഷയുടെ സന്ദേശമാണ് കർത്താവ് തൻ്റെ ജീവിതം വഴിയായി ദൈവ വചനത്തിലൂടെയും തൻ്റെ നിരവധിയായ ശുശ്രൂഷകളിലൂടെയും നമ്മെ പ്രബോധിപ്പിച്ചത് പഠിപ്പിച്ചത്. അപ്പോൾ രക്ഷയുടെ സന്ദേശം നമുക്ക് രണ്ട് രീതിയിലാണ് ലഭിക്കുന്നത്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് യേശു പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ രക്ഷയുടെ സന്ദേശം നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്, കർത്താവിടെ പറഞ്ഞത് ഈ രക്ഷയുടെ സന്ദേശം ഓരോ കാലഘട്ടത്തിലും ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയും അതിൻ്റെ കാലികമായ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറകിൽ നമുക്കറിയാവുന്ന പോലെ സഭയിൽ അനേകം നല്ല പ്രബോധനങ്ങളും കാലങ്ങൾക്കനുസൃതമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനവും നന്മയെല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സഹായകൻ നമ്മെ രക്ഷയുടെ സന്ദേശം പഠിപ്പിക്കുകയും ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ നന്മകളെ വിവരിച്ച് തന്ന് നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. മൂന്നാമതായി സഹായകനെ പറ്റി പറയുന്നത്, ഈ സഹായകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമ്മെ ബലപ്പെടുത്തും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യൂദായിലും ലോകത്തിൻ്റെ എതിർത്തുവരെയും എനിക്ക് സാക്ഷികളായിത്തീരുമെന്ന് കർത്താവ് പ്രത്യേകമായി ശ്ലീഹന്മാരെ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ പെന്തിക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ശ്ലീഹന്മാരുടെ തലവനായ പത്രോസ്ലീഹ എഴുന്നേറ്റ് പ്രസംഗിക്കുകയും അന്ന് 3000 ആൾക്കാരെ മാമോദീസ സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായിത്തീരുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ 5000 ആൾക്കാരെ മാനസാന്തരപ്പെട്ട് സുവിശേഷം സ്വീകരിക്കുകയും യേശുവിൻ്റെ സാക്ഷികളായി മാറുകയും ചെയ്തു. സഭയുടെ വളർച്ച നമ്മളെ നോക്കുകയാണെന്നുവരെങ്കിലെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഭ വളരുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവീക സാക്ഷ്യം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ സാക്ഷ്യം നൽകുന്നത് ഒരു പരിധിവരെ രക്തസാക്ഷ്യത്തിലൂടെ തങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വലിയ വിശ്വാസ ബോധ്യത്തിൻ്റെ സാക്ഷ്യം കൂടി നമ്മൾ കാണുന്നു. യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി എല്ലാ ശ്ലീഹന്മാരും രക്തസാക്ഷികളായിത്തീരുകയും യേശുവിനെ തങ്ങളുടെ ജീവിതം കൊടുത്ത് സാക്ഷിക്കുകയും ചെയ്തു. അനേകം വിശുദ്ധന്മാർ അപ്രകാരം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വിദേശ നാട്ടിലെ പോയ അവസരത്തിൽ അവിടെ കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുവാനോ ആഘോഷിക്കുവാനോ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രണ്ട് യുവ വൈദികർ ഒളിവിൽ താമസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മിഷണറിമാരായി വളരെ സജീവമായ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന ശുശ്രൂഷ കാണുവാനായിട്ട് ഇടയായി. അവർ പറഞ്ഞത്, ഇവിടെ കുർബാന ചൊല്ലുവാനോ പ്രാർത്ഥിക്കുവാനോ യേശുവിനെ സാക്ഷിക്കുവാനോ ഒന്നും അവകാശമില്ലാത്ത രാജ്യത്ത് ഒളിവിൽ നടന്നുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വലിയ സുവിശേഷം പ്രസംഗിക്കുന്ന ത്യാഗമതികളായ മിഷണറിമാരെ കാണുവാനായിട്ടിടയായി. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യുവാനായിട്ടുള്ള ആത്മാ ധൈര്യവും സമർപ്പണവും ഉണ്ടായെന്ന് ചോദിച്ചാൽ, അവരെ സ്വീകരിച്ച വിശ്വാസം പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിൽ എല്ലാവർക്കും പങ്കുവച്ചു കൊടുക്കുന്ന ഒരു സാക്ഷ്യത്തിൻ്റെ അവകാശികളായ തീരണം എന്നുള്ള ബോധ്യമാണ്. ഈ ഒരു ആത്മാ ധൈര്യവും വിശ്വാസ ബോധ്യവും സാക്ഷ്യമെല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ സഹായകനെ പോലെ വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. യേശു ക്രിസ്തു സുവിശേഷത്തിലൂടെ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ, നമ്മുടെ നല്ല പാരമ്പര്യങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാനായിട്ട് സാധ്യമാകണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും കർത്താവിനെ സാക്ഷിക്കുന്ന കുടുംബങ്ങളായി, യേശു ക്രിസ്തുവിലെ ജീവിക്കുന്ന കുടുംബങ്ങളായി, നമ്മളെ കടന്നു ചെല്ലുന്ന എല്ലായിടത്തും യേശുവിനെ സാക്ഷിക്കുന്ന നല്ല മനുഷ്യരായി തരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായി നമ്മളുടെ ആശ്വാസദായകനായി സഹായകനായി നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയും നമ്മുടെ സമൂഹത്തെ മുഴുവൻ അനുഗ്രഹിച്ച് വിശ്വാസത്തിലും നല്ല പ്രബോധനത്തിലും നല്ല സാക്ഷ്യത്തിലും നിറയ്ക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.